ഇപ്പം റെഡി ആയിക്കാണും. ബാഗെല്ലാം ബാക്ക് ചെയ്ത് വെച്ച് പെട്ടെന്ന് പോകണം. പോകണം പോകുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും ഒന്ന് കാണുന്ന നൈസായിട്ട്. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, നാളെ എൻ്റെ കല്യാണമോ മനഃപൂർവ്വം അല്ല എന്നെ അനുഗ്രഹിക്കണേ. അതെ, ക്ഷമിക്കുമ്പോഴേ ലോക്കറിയിൽ നിർത്തി 20,000 രൂപ കൂടെ ക്ഷമിക്കണേ കേട്ടോ. ഓക്കെ ബൈ. അവളുടെ ഇഷ്ടപ്പെട്ട സാധനമാണ്, അതില്ലാതെ കല്യാണം പോലും നടക്കത്തില്ല. എനിക്കെന്തിനു മറവിയാ. ഡോക്ടർ, അവന്റെ കാര്യം എന്തായി? പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവന്റെ തലയുടെ ഇതോ മുറിവ് 2 സ്റ്റിച്ച് ഉണ്ട്. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അവന് ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഉണ്ട്. മെന്റൽ പ്രോബ്ലം? പ്രോബ്ലം ആയിട്ടില്ല, ചെറിയൊരു പ്രശ്നം മാത്രം. കൂട്ടുകാരോട് ഞാൻ പറയാം, അവന് ടെഡി എന്നുള്ള വാക്ക് കേൾക്കാൻ ഇടവരരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, കാരണം ടെഡി എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ പഴയ കാലത്തിലേക്ക് പോകും, അവനെ ഒളിച്ചോടിയ കാലത്തിലേക്ക് പോകും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഹീസ് ഫുള്ളി ആക്റ്റീവ്. പക്ഷേ ഞാനെന്താ അങ്ങോട്ട്? അയ്യോ ഡോക്ടറെ, ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒന്ന് കുടിക്കാനോ? കുടിക്കാനോ കഴിക്കാനോ എനിക്ക് വേണ്ട, ഞാൻ അങ്ങനത്തെ ആളല്ല. വേണ്ട, എന്തിനാണോ ചോദിച്ചാ കുറച്ചിലായി പോയി കാണും. കാരണം എന്നോട് ക്ഷമിക്കണം, നിനക്ക് വേണ്ടി ഞാൻ അന്ന് വീട്ടുകാരെ കറുപ്പിച്ച് ആ പാതിരാത്രി ഇറങ്ങി വന്നതാ. പക്ഷേ ഇപ്പൊ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം എനിക്ക് വേറെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കെല്ലാം മറക്കാടാ. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി, ഞാനായിട്ട് നിന്റെ ജീവിതത്തിലോട്ട് ശല്യമായിട്ട് വരത്തില്ല. മക്കളെ മക്കളെ, ഈ ദിവാകരൻ കൊച്ചാട്ടന്റെ വീട് എവിടാന്നറിയോ? അറിയോ? അറിയില്ലേടാ. ഷേ, പുള്ളിക്കാരനെ ഞാൻ തേടി വന്നതായിരുന്നു. തേടി? ആ, തേടി വന്നതാ പുള്ളിയെ. രണ്ടുപേരും വേണം സാക്ഷികളായിട്ട് ഒപ്പിടാൻ. ബാ രജിസ്റ്റർ ഓഫീസിലോട്ടോ, എടാ അവള് പോകണം. ഡോക്ടർ പറഞ്ഞ കറക്റ്റ് കാര്യമോ? ആ പേര് കേട്ടപ്പോഴത്തേനും അവൻ മാറിയത് കണ്ടോ? നമ്മൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. ഇനി ഓരോ പ്രാവശ്യം അങ്ങനെ കേൾക്കുമ്പോഴും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എടാ, നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ടിരുന്ന് സംസാരിച്ചപ്പോഴാണ് അവൻ ആ കാര്യം പിടികിട്ടിയത്. അതല്ലടാ കുഴപ്പം, ഈ തെടി എന്നുള്ള പേര് ഇനിയും കേട്ട അവനാ പഴയ കാലഘട്ടത്തിലോട് പോത്തില്ലയോ? അതും ശരിയാണല്ലോ. അല്ലെ, അതിന് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, മാക്സിമം ആ പേര് കേൾപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. ആടാ ശരി, ആ പേരിനി കേൾപ്പിക്കണ്ട അവനെ. താൻ എന്നെ ഒന്ന് സഹായിക്കണം, ഇതുപോലത്തെ 3-4 സൈറ്റ് കിടപ്പുണ്ട്. തന്നെ പോലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തന്നോട് പറഞ്ഞത്, ഈ മാസം തന്നെ ഈ 3 എണ്ണത്തിന്റെ പാല് കാച്ച എന്നെ കൊണ്ട് കൂടിയാ കൂടത്തില്ല, താനും എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. എടാ, കിട്ടിയേക്കുന്ന നല്ലൊരു കോള, പൈസ കേട്ടി ചോദിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇത് ചെയ്തു തരാം. പക്ഷെ എനിക്ക് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയോ? ഒരു മാസം കൂടെ ചെയ്തു തീർക്കണോ? ആ വേണം വേണം. അപ്പൊ 3 ലക്ഷം രൂപ തന്നേ കിട്ടും. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, ചെയ്തു തീർക്കണം, ചെയ്തു തീർത്തു തരാം. അപ്പൊ നമുക്ക് എഗ്രിമെന്റ് എഴുതാം. ഓക്കെ. അവിടെ വായി നോക്കിയേക്കാ, പണിയുടെ ബംഗാളി തെണ്ടി. ഒരു മാസം താണ്ട് ഇതുപോലത്തെ 3 എണ്ണത്തെ പണി അടക്കാനുണ്ട്. ഒരു മാസം ഹണിമൂണിലായിരിക്കും. അയ്യോ, അങ്ങനെ പറയുന്നത് പണിയൊക്കെ തന്നെയോടോ? ഞാനെന്ന് കേട്ടിട്ടില്ല, എനിക്ക് ഹണിമൂണിലൊക്കെ പോകണ്ട, കല്യാണം കഴിക്കുന്നൊക്കെ വേണം. എടോ, 3 ലക്ഷം തരാടോ? എനിക്ക് 3 ലക്ഷം ഒന്നും വേണ്ട, എനിക്ക് ഹണിമൂണിന് പോകണം. 4 ലക്ഷം തരാടോ? എനിക്ക് വേണ്ട, അളിയാ, ആ കോൺട്രാക്ടിന്റെ കാല് പിടിച്ചിട്ട് അവസാനം അയാൾ വർക്ക് തന്നത്. പക്ഷെ നല്ല ലാഭത്തിന് വർക്ക് എടുത്തേക്കുന്നത്, അവൻ ചെലവ് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. മാക്സിമം മുടിപ്പിച്ചോളാം കേട്ടോ. ഉറപ്പല്ലേ, നമ്മൾ മാക്സിമം അവനെ മുടിപ്പിക്കും. അളിയാ, അത് സൂപ്പർ ഫുഡ് അല്ലേ? ഉച്ചക്ക് വന്ന നിന്നും പണ്ടാറാണെങ്കിലും സമയം പോകുന്നത് അറിയുന്നില്ല. ബില്ല് എത്രടാ?
നിന്റെ വല്ല പൈസ വല്ല ഉണ്ടോ? എടാ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അയ്യോ മാക്സിമം മുടിപ്പിച്ചണ. എടാ ഇനി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ആ ഡോക്ടറിനെ വിളിച്ച് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ ഡോക്ടറെ, ഇങ്ങനൊക്കെയാ കാര്യങ്ങൾ. ഇതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റത്തുള്ളൂ. ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, നടന്ന സംഭവം റീക്രിയേറ്റ് ചെയ്യണം. റീക്രിയേറ്റ് ചെയ്യണം? ആ, നമ്മൾ ഈ സിനിമയിലെ കണ്ടില്ലയോ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ തിരിച്ചു വരുന്നത്. ആ സംഭവം നമ്മൾ ചെയ്യണം. ഒരു കാര്യം ചെയ്യും, നാളെ ഒരു ഉച്ചയാകുമ്പോൾ ഞാനും ഡസ്റ്റിനോടും വരാം, എല്ലാം റെഡിയൊക്കെ വെച്ചപ്പോഴത്തേക്കും. ഓക്കെ ശരി. ഓക്കെ. എന്തായാലും പൊളിച്ച് പേടിക്കാനൊന്നും ഇല്ല, 150% സക്സസ് ആയിരുന്നു. സാധാരണ സക്സസ് ആവുന്നല്ല, നിങ്ങളുടെ കേസ് നിങ്ങളുടെ ഭാഗ്യമുണ്ട്, സക്സസ് ആണ്. അവിടെ ഫുൾ ഓർമ്മ തിരിച്ചു കിട്ടി. അയ്യോ താങ്ക് യു ഡോക്ടർ, താങ്ക് യു, താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒന്നും കഴിക്കാതെ പോയി, ഈ പ്രാവശ്യം ചായ മടം കഴിച്ചിട്ട് പോയാൽ മതി. ചായ മടം കഴിച്ചിട്ട് പോവാണ്. ണ്ടല്ലോ ചായയും വടയും കഴിച്ചോണ്ടിരുന്നപ്പോ ട്രെയിൻ എടുത്ത് കഴിച്ച്. അതിനുശേഷം ഇങ്ങനെ ഹോസ്റ്റലിലെ ക്യാൻറ്റീൻ പോലും ഇല്ല, പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചായയും വടയൊന്നും ഇല്ലെന്ന്. ചായ വടേ നല്ല ചൂടുള്ള ചായ വടേ. ചായ വടേ ഒരു ചായ വട എടുക്കണം, നല്ല ചായ വട ഉണ്ട്.